हाई स्टूडेंट्स एल इन क्लास स्वागत इन नाम डिस्कसा लॉस ऑफ मोशन चाप्टर फ्रिक्शन भागवे रिलेटेड फोकस एरिया पॉइंट्स आद्यम फ्रिक्शन डेफिनेशन पढ़ी वेक डेफिनेशन चोदिंग इट इस द कंपोनेंट ऑफ कॉन्टैक्ट फोर्स पैरेलल टू द सरफेसेस इन कॉन्टैक्ट विच ओपोसेस द इंपेंडिंग मोशन और रिलेटिव मोशन बिटवीन द सरफेसेस इन कॉन्टैक्ट अदाय फ्रिक्शन कॉन्टैक्ट फोर्सि और पैरेलल कंपोनेंट मनसो ओके अब एन आक्ट सर्फस पैरेलल आक्ट अब ओपोस रिलेटिव मोशन ओपोस अलग इट ओपोस द इंपेंडिंग मोशन साध्य मोशन ओपोस मनस ओपोसिंग फोर्स फ्रिक्शन अब कृत्य पढ़ी वेक अड़ता कॉन्सट्रेट टाइप्स ऑफ फ्रिक्शन एत्र टाइप फ्रिक्शन चोदी രണ്ട് ടൈപ്പ് ഫ്രിക്ഷൻ ഉണ്ട് ഒന്ന് സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഉണ്ട് രണ്ട് കൈനറ്റിക് ഫ്രിക്ഷനും ഉണ്ട് ഓക്കെ അതിൽ എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് ചോദിക്കാം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക എന്താണ് ഇത് ഇറ്റ് ഈസ് ദ ഓപ്പോസിംഗ് ഫോഴ്സ് ദാറ്റ് കംസ് ഇൻ ടു പ്ലേ വെൻ വൺ ബോഡി ടെൻസ് ടു മൂവ് ഓവർ ദ സർഫസ് ഓഫ് ദ അനദർ ബോഡി ബട്ട് ആക്ച്വൽ മോഷൻ ഹാസ് നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ് ഈസ് കോൾഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അതിൻ്റെ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ മനസ്സിലായോ അതായത് ആ വസ്തു മോഷന് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് ശ്രമിക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ഒരു ഒപ്പോസിംഗ് ഫോഴ്സാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്കതിനെ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം ഇറ്റ് ഈസ് ദ ഫോഴ്സ് ദാറ്റ് ഒപ്പോസസ് ദ ഇംപെൻഡിങ് മോഷൻ ഓക്കെ നടക്കാൻ സാധ്യതയുള്ള മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഓക്കെ ഫോഴ്സാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇനി എല്ലാവരും ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കൂ ഇവിടെ ഒരു ബ്ലോക്ക് ഒരു ഹൊറിസോണ്ടൽ സർഫസിന് മുകളിൽ വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ ഞാനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്യുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതിന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഓക്കെ അതിൻ്റെ ടെൻഡൻസി ഓഫ് മോഷൻ എങ്ങോട്ടേക്കാണ് ഇങ്ങോട്ടേക്കാണ് അങ്ങനെയാണെങ്കിൽ ആ മോഷനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി അവിടെ എന്ത് ചെയ്യുന്നു ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന് ഓപ്പോസിറ്റായിട്ട് സർഫസിന് പാരലായിട്ട് എന്ത് ചെയ്യുന്നു ആക്ട് ചെയ്യുന്നു മനസ്സിലായോ അത് ആക്ട് ചെയ്യുന്നത് ഈ രണ്ട് ബോഡിയും കോൺടാക്റ്റിൽ വരുന്ന സർഫസുകൾക്കിടയിലാണ് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് വാട്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എഫ് എസ് ഇനി നിങ്ങളോട് ഈ ബോഡിയുടെ ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്ത് ചെയ്യും നിങ്ങളിവിടെ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുക ഈ ബോഡിയുടെ മുകളിൽ രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട് ആ രണ്ട് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അതുകൊണ്ട് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് വലുത് മൈനസ് ചെറുത് എന്നെടുക്കാം സോ എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് മൈനസ് എഫ് എസ് എന്നെടുക്കാം ശരിയല്ലേ ഇനി ഈ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻ ടു ആക്സലറേഷൻ ആണ് ശരിയല്ലേ സോ എം എ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം എഫ് മൈനസ് എഫ് എസ് എന്ന് എഴുതാം സോ ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു എഫ് മൈനസ് എഫ് എസ് ഡിവൈഡ് ബൈ എം So this is the equation for acceleration in this case. മനസ്സിലായല്ലോ നിങ്ങൾ വിചാരിക്കൂ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ബോഡി മൂവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ എത്രയാണ് സീറോ അങ്ങനെ ആക്സലറേഷൻ സീറോ ആണെങ്കിൽ എന്താ വരിക എഫ് മൈനസ് എഫ് എസ് ഈക്വൾ ടു സീറോ എന്ന് വരും സോ എഫ് ഈസ് ഈക്വൽ ടു എഫ് എസ് എന്ന് വരും ശരിയല്ലേ എന്ന് പറഞ്ഞാൽ ഈ ബോഡി മൂവ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എന്തിന് തുല്യമായിരിക്കും സ്റ്റാറ്റിക് ഫ്രിക്ഷന് ഈക്വൽ ആയിരിക്കും മനസ്സിലായില്ലേ സോ ദാറ്റ്സ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ഇനി നമുക്ക് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കാം ഒന്നാമത്തെ പോയിന്റ് ഇതാണ് ഇഫ് എ ബോഡി ഈസ് അറ്റ് റെസ്റ്റ് ആൻഡ് നോ പുള്ളിംഗ് ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ഇറ്റ് ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ല ബോഡി എന്തിലാണ് റെസ്റ്റിലാണ് അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷനും എന്തായിരിക്കും സീറോ ആയിരിക്കും ഓക്കെ സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ഇതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് എ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആണ് എന്തുകൊണ്ട് ബിക്കോസ് ഇറ്റ് ചേഞ്ചസ് ഇറ്റ് സെൽഫ് ഇൻ അക്കോർഡൻസ് വിത്ത് അപ്ലൈഡ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിനനുസരിച്ച് ഇതെന്ത് ചെയ്യുന്നു സ്വയം ചേഞ്ച് ചെയ്യുന്നു അതുകൊണ്ട് ഇതെന്താണ് സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ വസ്തുവിൽ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് വൺ ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കുക എന്നിട്ടും ബോഡി മൂവ് ചെയ്യുന്നില്ല ബോഡി റെസ്റ്റിൽ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ എന്താ അതിൻ്റെ മീനിങ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു എന്താണ് ഇവിടെ രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ നെറ്റ് ഫോഴ്സ് എന്താണ് എഫ് മൈനസ് എഫ് എസ് ആന്ന് പഠിച്ചിട്ടുണ്ട് ഓക്കെ സോ എഫ് മൈനസ് എഫ് എസ് ഈസ് ഈക്വൽ ടു സീറോ റെസ്റ്റിലാണെങ്കിൽ സോ എഫ് ഈസ് ഈക്വൽ ടു എഫ് അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അപ്ലൈഡ് ഫോഴ്സിന് എന്താണ് ഈക്വലാണ് ഇവിടെ അപ്ലൈഡ് ഫോഴ്സ് എത്രയാണ് വൺ ന്യൂട്ടൺ ആണ് എങ്കിൽ നിങ്ങൾക്ക് പറയാം ഇവിടെയുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്രയാണ് വൺ ന്യൂട്ടൺ ആണ് മനസ്സിലായില്ലേ ഇനി നിങ്ങൾ എക്സ്റ്റേണൽ ഫോഴ്സ് രണ്ട് ന്യൂട്ടണാക്കി മാറ്റി എന്നിട്ടും ബോഡി മൂവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈ ബോഡി റെസ്റ്റിൽ തന്നെ തുടരുന്നു അങ്ങനെയാണെങ്കിൽ ഈ എക്സ്റ്റേണൽ ഫോഴ്സും സ്റ്റാറ്റിക് ഫ്രിക്ഷനും എന്തായിരിക്കണം ഈക്വൽ ആയിരിക്കണം സോ ഹിയർ എഫ് എസ് ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ മനസ്സിലായോ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിനനുസരിച്ച് എന്ത് ചെയ്യുന്നു സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഇൻക്രീസ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഇതിനെ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ സോ ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഓക്കെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും കൃത്യമായി മനസ്സിലാക്കി വെക്കുക ഇനി മൂന്നാമത്തെ പോയിൻ്റ് ഇതാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്
ഓക്കെ ഇത് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുള്ളത്. ഇഫ് ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് എഫ് ആൻഡ് ദ ബോഡി റിമെയിൻസ് അറ്റ് റെസ്റ്റ് ദെൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതായത് അപ്ലൈഡ് ഫോഴ്സ് എഫ് ആണ്, ബോഡി എന്തിലാണ്, റെസ്റ്റിൽ തന്നെ തുടരുന്നു. അങ്ങനെയാണെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്രയാണെന്ന് ചോദിക്കുക. എത്രയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ്, ദറ്റ് ഈസ് എഫ് എസ് ഈസ് ഈക്വൽ ടു എഫ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ ബ്ലോക്കിന് മുകളിൽ അപ്ലൈ ചെയ്ത ഫോഴ്സ് 5 ന്യൂട്ടൺ ആണ്, എന്നിട്ടും ബോഡി റെസ്റ്റിൽ തന്നെ തുടരുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നൊരു ചോദ്യം ചോദിച്ചാൽ വാട്ട് ഈസ് ആൻസർ? നമുക്കറിയാം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ്, സോ എഫ് എസ് ഈസ് ഈക്വൽ ടു 5 ന്യൂട്ടൺ. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം. മനസ്സിലായില്ലേ? ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള നാലാമത്തെ പോയിന്റ് ഇതാണ്. നമ്മൾ മനസ്സിലാക്കി സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിനനുസരിച്ച് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. മനസ്സിലായോ? പക്ഷേ അത് ഇൻക്രീസ് ചെയ്ത് ഇൻഫിനിറ്റി വരെ ഇൻക്രീസ് ചെയ്യോ? ഒരിക്കലും സാധ്യമല്ല. ഇൻഫിനിറ്റി വരെ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്കൊരു വസ്തുവിനെയും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതേപോലെ തള്ളി ഒരു സർഫസിൻ്റെ മുകളിലൂടെ നീക്കാൻ പറ്റില്ല എന്ന അർത്ഥം. ഓക്കെ, എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യും, എത്ര വരെ? ഒരു മാക്സിമം വാല്യൂ വരെ എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ആ മാക്സിമം വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. സോ ദാറ്റ്സ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ എന്താണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് ചോദിക്കും. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഒരു വസ്തു മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആക്ട് ചെയ്യപ്പെടുന്ന മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾസോ എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ലിമിറ്റിംഗ് ഫ്രിക്ഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ എഫ് എസ് മാക്സ് എന്നാണ് കേട്ടോ. എഫ് എസ് മാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നാണ് അർത്ഥം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത് ലോസ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട ലോസ് ഏതൊക്കെയാണെന്നാണ്. ഒന്നാമത്തെ ലോ ഇതാണ്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ എല്ലായ്പ്പോഴും മോഷൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ദ ഡയറക്ഷൻ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. രണ്ടാമത്തെ ലോ ഇതാണ്, ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഓൾവേസ് ആക്ട് ടാൻജൻഷ്യൽ ടു ദ ടു സർഫസസ് ഇൻ കോൺടാക്ട്. അതായത് കോൺടാക്ട് വിടുന്ന ആ രണ്ട് സർഫസിനും ടാൻജൻഷ്യൽ പാരലൽ ആയിട്ടാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് പറയുന്നത് ഇതാണ്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ. ഓക്കെ, അതായത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്? നോർമൽ റിയാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. സോ വി ക്യാൻ റൈറ്റ് എഫ് എസ് മാക്സ് പ്രൊപ്പോർഷണൽ ടു എൻ എന്ന് എഴുതാം. ഓക്കെ, ഓർ എഫ് എസ് മാക്സ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് മ്യൂഎസ് ഇൻ ടു എൻ എന്ന് എഴുതാം. ഇവിടെ മ്യൂഎസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്, ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, സോ ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഇതുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നതിന് യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. ഇറ്റ് ഹാസ് നോ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. ഓക്കെ, കൂടാതെ ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ചോദിക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നാച്ചർ ഓഫ് ദ സർഫസസ് ഇൻ കോൺടാക്ട്. കോൺടാക്റ്റിൽ വരുന്ന സർഫസുകളുടെ നാച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. കൂടാതെ ഇതിൻ്റെ വാല്യൂ ഓൾവേസ് റേഞ്ചസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. 0 ആൻഡ് 1 ഇടയിലാണ് ഇതിൻ്റെ വാല്യൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. നാലാമത്തെ പോയിന്റ് ഇതാണ്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ചോദിക്കാം. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് മെറ്റീരിയൽ, പിന്നെന്താണ് നാച്ചർ ഓഫ് ദ സർഫസസ് ഇൻ കോൺടാക്ട് ആൻഡ് സ്മൂത്ത്നെസ് ഓഫ് ദ സർഫസ്. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ ഷേപ്പ് ഓർ ഏരിയ ഓഫ് ദ സർഫസസ് ഇൻ കോൺടാക്ട്. ഓക്കെ, എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഷേപ്പിനെയോ കോൺടാക്റ്റിൽ വരുന്ന സർഫസുകളുടെ ഏരിയനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ആസ് ലോങ് ആസ് ദ നോർമൽ റിയാക്ഷൻ റിമെയിൻസ് ദ സെയിം. ഓക്കെ, നോർമൽ റിയാക്ഷൻ മാറാത്തിടത്തോളം കാലം എന്ത് ചെയ്യുന്നില്ല, ഇത് ഷേപ്പിനെയോ ഏരിയ ഓഫ് കോൺടാക്റ്റിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ദീസ് ഓൾ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ലോസ്. ഇത് വെച്ചിട്ട് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് ഫ്രിക്ഷനാണ് കൈനറ്റിക് ഫ്രിക്ഷൻ ഓർ ഡയനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡയനാമിക് അല്ലെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, ഒരു വസ്തു മൂവ് ചെയ്ത് തുടങ്ങിയാൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫ്രിക്ഷൻ. ഇറ്റ് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് കംസ് ഇൻ ടു പ്ലേ വെൻ ദ ബോഡി ഈസ് മൂവിങ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി കൈനറ്റിക് ഫ്രിക്ഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഒന്നാമത്തത് കൈനറ്റിക് ഫ്രിക്ഷൻ്റെ ഡയറക്ഷനും എല്ലായ്പ്പോഴും എന്തിനും ഓപ്പോസിറ്റാണ്, ഡയറക്ഷൻ ഓഫ് മോഷൻ ഓപ്പോസിറ്റാണ്. രണ്ടാമത്തത് കൈനറ്റിക് ഫ്രിക്ഷനും എല്ലായ്പ്പോഴും സർഫസിന് ടാൻജൻഷ്യലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ് കൈനറ്റിക് ഫ്രിക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്, നോർമൽ റിയാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. സോ എഫ് കെ പ്രൊപ്പോർഷണൽ ടു എൻ എന്ന് എഴുതാം. ഓക്കെ, കൈനറ്റിക് ഫ്രിക്ഷൻ എഫ് കെ എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ എഫ് കെ ഈസ് ഈക്വൽ ടു മ്യൂ കെ ഇൻ ടു എൻ എന്ന് എഴുതാം. അവിടെ മ്യൂ കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. മനസ്സിലായില്ലേ? അതുപോലെ കൈനറ്റിക് ഫ്രിക്ഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ചോദിക്കാം. അത് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, നാച്ചർ ഓഫ് ദ സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതേപോലെ തന്നെ സ്മൂത്ത്നെസ് ഓഫ് ദ സർഫസ്, നമ്മൾ മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, ഈ കൈനറ്റിക് ഫ്രിക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഷേപ്പിനെയോ
അതേപോലെ ഏരിയ ഓഫ് കോണ്ടാക്ടിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ആസ് ലോങ് ആസ് ദ നോർമൽ റിയാക്ഷൻ റിമെയിൻസ് ദ സെയിം. ഓക്കെ, കൂടാതെ കൈനറ്റിക് ഫ്രിക്ഷൻ എന്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ സ്പീഡ് ഓഫ് ദ ബോഡി. വസ്തുവിൻ്റെ സ്പീഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മനസ്സിലായോ? നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വസ്തു 1 m/s വേഗത്തിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന കൈനറ്റിക് ഫ്രിക്ഷൻ FK ആണെങ്കിൽ അത് 10 m/s മൂവ് ചെയ്താലും കൈനറ്റിക് ഫ്രിക്ഷൻ എത്രതന്നെയായിരിക്കും? FK തന്നെയായിരിക്കും. മനസ്സിലായില്ലേ? അക്കാര്യം കൃത്യമായി മനസ്സിലാക്കി വെക്കുക. കൂടാതെ കൈനറ്റിക് ഫ്രിക്ഷൻ എല്ലായ്പ്പോഴും ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ എന്താണ്? കുറവാണ്. ഓക്കെ, സോ FK ഈസ് ലെസ് ദാൻ FS max. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് അല്ല. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആണ്, പക്ഷേ കൈനറ്റിക് ഫ്രിക്ഷൻ ഒരു സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് അല്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇതിൽ നിന്നും നിങ്ങൾക്ക് 1 mark ക്വസ്റ്റ്യൻ ഷുവറായിട്ടും എക്സ്പെക്ട് ചെയ്യാം. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനാണ്. കൈനറ്റിക് ഫ്രിക്ഷൻ എത്ര ടൈപ്പ് ഉണ്ട്? ഒന്ന് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, രണ്ടാമത് റോളിംഗ് ഫ്രിക്ഷനാണ്. ഓക്കെ, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു മറ്റൊരു സർഫസിന് മുകളിലൂടെ എന്ത് ചെയ്യുന്നു, സ്ലൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് ആക്ട് ചെയ്യപ്പെടുന്ന ഫ്രിക്ഷനാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് കംസ് ഇൻ ടു പ്ലേ വെൻ എ ബോഡി ഈസ് സ്ലൈഡിംഗ് ഓവർ അനദർ ബോഡി. മനസ്സിലായില്ലേ? ഓക്കെ, ഒരു ബ്ലോക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഹൊറിസോണ്ടൽ സർഫസിലൂടെ സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള ഫ്രിക്ഷൻ എന്ത് ഫ്രിക്ഷനാണ്? സ്ലൈഡിംഗ് ഫ്രിക്ഷനാണ്. നേരെ മറിച്ച് ഒരു വസ്തു എന്ത് ചെയ്യുന്നു, മറ്റൊരു വസ്തുവിൻ്റെ മുകളിലൂടെ റോൾ ചെയ്യാമെന്ന് വിചാരിച്ചു, അതായത് ഒരു സ്പിയർ അല്ലെങ്കിൽ ഒരു സിലിണ്ടർ അല്ലെങ്കിൽ ഒരു റിങ് അങ്ങനെയുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുന്നു, ഒരു മറ്റൊരു വസ്തുവിൻ്റെ മുകളിലൂടെ എന്ത് ചെയ്യുന്നു, റോൾ ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫ്രിക്ഷനാണ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് ഇതാണ്, റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്? നോർമൽ റിയാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. കൂടാതെ ആ വസ്തുവിൻ്റെ റേഡിയസിന് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ഓക്കെ, സോ എഫ് റോളിംഗ്, ദാറ്റ് ഈസ് റോളിംഗ് ഫ്രിക്ഷൻ, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു n/r എന്ന് എഴുതാം. ഓർ വി ക്യാൻ റൈറ്റ് റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ഈക്വൾ ടു μr (n/r) എന്ന് എഴുതാം. അവിടെ μr എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് റോളിംഗ് ഫ്രിക്ഷൻ ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏതുമായി റിലേറ്റഡ് ആയിട്ട് പഠിച്ചു വെക്കുക, റോളിംഗ് ഫ്രിക്ഷനുമായി റിലേറ്റഡ് ആയിട്ട് പഠിക്കുക. കൂടാതെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ്, റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവാണ്. മനസ്സിലായോ? ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ വലിയ ലഗേജുകളെല്ലാം കൊണ്ടുപോകുന്ന പെട്ടികൾ കണ്ടിട്ടുണ്ട്, ആ പെട്ടീൻ്റെ അടിയിൽ എന്തുണ്ട്, ഒരു ടയർ ഉണ്ടാവും. എന്തുകൊണ്ട് അങ്ങനെ വെക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് കാരണം ഇതാണ്. എന്താണ്? അതിനെ നമ്മൾ സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് അതിനെ റോൾ ചെയ്ത് കൊണ്ടുപോകാൻ. മനസ്സിലായി? കാരണം റോളിംഗ് ഫ്രിക്ഷൻ സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ എന്താണ്? വളരെ കുറവാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, ബോൾ ബയറിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ടയറോ ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? അടുത്തതായിട്ട് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അപ്ലൈഡ് ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും തമ്മിലുള്ള ഗ്രാഫ് വരക്കാനാണ്. ഓക്കെ, അങ്ങനെ നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ കിട്ടുന്നത് ഈ രീതിയിലുള്ളൊരു ഗ്രാഫാണ്. നമുക്കറിയാം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സും എത്രയാണ്? 0 ആണ്. അതുകൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, ഓയിൽ നിന്നാണ് ഈ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ശരിയല്ലേ? അതിനുശേഷം നമുക്കറിയാം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആണ്. അപ്ലൈഡ് ഫോഴ്സിന് അനുസരിച്ച് എന്ത് ചെയ്യും, അത് ഇൻക്രീസ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് അപ്ലൈഡ് ഫോഴ്സ് 1 N ആണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് 1 N, അപ്ലൈഡ് ഫോഴ്സ് 2 N ആണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് 2 N. ആ രീതിയിൽ എന്ത് ചെയ്യും, ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നത്. അത് എത്ര വരെ ഇൻക്രീസ് ചെയ്യും, അതിൻ്റെ ഒരു മാക്സിമം വാല്യൂ വരെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ആ മാക്സിമം വാല്യൂ ആണ് എ എന്ന് പറയുന്ന പോയിന്റ് കാണിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് OA എന്ന് പറയുന്ന ലൈൻ എന്താണ്, OA എന്ന് പറയുന്ന ലൈന് അത് എന്താണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. FS max അല്ല, അത് FS ആണ്. മനസ്സിലായില്ലേ? പക്ഷേ ഇവിടെ FS കാണിച്ച സ്ഥലത്ത് എന്താ വേണ്ടത്, FS max ആ വേണ്ടത്. ദാറ്റ് ഈസ് എ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. മനസ്സിലായില്ലേ? നിങ്ങൾ ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ തുടങ്ങും, മൂവ് ചെയ്യാൻ തുടങ്ങും. പിന്നീട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്, കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്, ശരിയല്ലേ? അപ്പോൾ കൈനറ്റിക് ഫ്രിക്ഷൻ എല്ലായ്പ്പോഴും എന്തിനേക്കാൾ കുറവാണ്, ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവാണ്. അതുകൊണ്ട് കുറച്ചൊന്ന് താഴുന്നു, അതിനുശേഷം അതെന്താ കിട്ടും, ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലായിട്ടാണ് കിട്ടുക. കാരണം കൈനറ്റിക് ഫ്രിക്ഷൻ എന്താണ്, ഒരു സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് അല്ല, അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഈ രീതിയിലായിരിക്കും. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഇവിടെ ഞാനൊരു ബ്ലോക്ക് ഒരു ഹൊറിസോണ്ടൽ സർഫസിന് മുകളിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഈ ബോഡിയുടെ മാസ് എത്രയാണ്, m ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, ഈ അപ്ലൈഡ് ഫോഴ്സിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് എന്ത് ആക്ട് ചെയ്യപ്പെടും, ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടും. ഓക്കെ, ഇനി ഈ ബോഡി റെസ്റ്റിൽ തന്നെയാണ് തുടരുന്നതെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഏത് ഫ്രിക്ഷണൽ ഫോഴ്സാണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്, നമുക്കറിയാം. മനസ്സിലായല്ലോ? ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ FS maxനേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് പറയാം ബോഡി എന്തിലായിരിക്കും, റെസ്റ്റിലായിരിക്കും അല്ലേ? എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ എത്രയാണ്, 0 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കേസിൽ അപ്ലൈഡ് ഫോഴ്സ് എന്തിന് ഈക്വൽ ആയിരിക്കും, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈക്വൽ ആയിരിക്കും. സോ FE=FS എന്ന് എഴുതാം, ശരിയല്ലേ? ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കൂടുതലാണെന്ന് വിചാരിക്കൂ, ദാറ്റ് ഈസ് FE=FS max ആണെങ്കിൽ ബോഡി എന്ത് ചെയ്യാൻ തുടങ്ങും, മൂവ് ചെയ്യാൻ തുടങ്ങും.
അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഏത് ഫ്രിക്ഷണൽ ഫോഴ്സാണ്? കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. സാരി എഫ് ഈസ് ഈക്വൽ ടു എഫ് കെ ആണ്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ബോഡിക്ക് എന്തുണ്ടാവും? ഒരു ആക്സലറേഷൻ ഉണ്ടാവും. ആ ആക്സലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ? നെറ്റ് ഫോഴ്സ് കണ്ടുപിടിച്ചാൽ മതി. നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് എഫ് മൈനസ് എഫ് കെ എന്ന് എഴുതിയാൽ മതി. എഫ് മൈനസ് എഫ് എസ് അല്ല, എഫ് മൈനസ് എഫ് കെ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഈ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്, ശരിയല്ലേ? അതുകൊണ്ട് ആക്സലറേഷൻ ഇക്വേഷൻ എന്താ കിട്ടുക? എ ഇസ് ഈക്വൽ ടു എഫ് മൈനസ് എഫ് കെ ഡിവൈഡ് ബൈ എം. മനസ്സിലായല്ലോ. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഈ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് പെട്ടെന്ന് ഒഴിവാക്കി എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ എഫ് എത്ര ആണ്? സീറോ ആണ്. അങ്ങനെ ഒഴിവാക്കിയാൽ വാട്ട് ഈസ് ദ ആക്സലറേഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? എ ഇസ് ഈക്വൽ ടു ഇവിടെ എഫ് സീറോ ആണ്, അപ്പം ബാക്കി എന്താ ഉള്ളത്? മൈനസ് എഫ് കെ ഡിവൈഡ് ബൈ എം എന്നാണ് കിട്ടുക. എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വസ്തുവിനെ തള്ളി അതൊരു റഫ് സർഫസിലൂടെ മൂവ് ചെയ്യുന്നു, പെട്ടെന്ന് നിങ്ങൾ ആ ഫോഴ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് അതിന് ആക്സലറേഷൻ അല്ല ഉള്ളത്, പിന്നെന്താണ്? റിട്ടാർഡേഷനാണ് ഉള്ളത്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദാറ്റ് റിട്ടാർഡേഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എ ഈസ് ഈക്വൽ ടു മൈനസ് എഫ് കെ ഡിവൈഡ് ബൈ എം ആണ്. മനസ്സിലായല്ലോ. ഓക്കെ, സോ ഓൾ ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, കൃത്യമായി മനസ്സിലാക്കുക. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, കൂടാതെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ എത്ര മുതൽ എത്ര വരെ വേരി ചെയ്യാമെന്ന് ചോദിക്കും. ഓക്കെ, എത്ര മുതൽ എത്ര വരെ വേരി ചെയ്യാം? സീറോ മുതൽ എഫ് എസ് മാക്സ് വരെ വേരി ചെയ്യാം. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് എ ഇക്വേഷൻ ലൈക്ക് ദിസ്. ഇതും കൂടി കൃത്യമായി പഠിച്ചു വെക്കുക. മനസ്സിലായല്ലോ. അടുത്തതായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് വാട്ട് ആർ ദ അഡ്വൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ്റെ അഡ്വൻറ്റേജും ഡിസഡ്വാൻറ്റേജും പഠിച്ചു വെക്കണം. മനസ്സിലായോ? അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, ഫ്രിക്ഷനെ നെസസറി ഈവിൾ എന്ന് വിളിക്കുന്നു, എന്തുകൊണ്ട് എന്ന് ചോദിക്കാം. അതിന് കാരണം എന്താണ്? അതിന് അഡ്വൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതുകൊണ്ട് അഡ്വൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എഴുതി വെക്കുക, എന്നിട്ട് പറയുക ബിക്കോസ് ഓഫ് ദിസ് റീസൺ എന്താണ് ഫ്രിക്ഷൻ ഈസ് കോൾഡ് എ നെസസറി ഈവിൾ. മനസ്സിലായല്ലോ. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് വാട്ട് ആർ ദ മെത്തേഡ്സ് ടു ചേഞ്ച് ഫ്രിക്ഷൻ. ഫ്രിക്ഷനെ ചേഞ്ച് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. മാർഗ്ഗങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. പോളിഷ് ചെയ്യാം, ലൂബ്രിക്കേഷൻ ഉപയോഗിക്കാം, അതേപോലെ തന്നെ പ്രോപ്പർ സെലക്ഷൻ ഓഫ് മെറ്റീരിയൽസ്, അതുപോലെ സ്ട്രീം ലൈനിങ്, ഇങ്ങനെയുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫ്രിക്ഷൻ റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചില മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യാനും പറ്റും. അത് കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംഗിൾ ഓഫ് ഫ്രിക്ഷനെ കുറിച്ചാണ്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആംഗിളാണ്. ഏതിനിടയിലുള്ള ആംഗിളാണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും റിസൾട്ടൻറ്റിനും നോർമൽ റിയാക്ഷനും ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഇവിടെ നിങ്ങൾക്കൊരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഒരു ഹൊറിസോണ്ടൽ സർഫസിൻ്റെ മുകളിൽ ഒരു ബ്ലോക്ക് വെച്ചിരിക്കുന്നു. അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന വിവിധ തരത്തിലുള്ള ഫോഴ്സുകൾ കാണിച്ചിട്ടുണ്ട്. ഒന്ന് വെയ്റ്റ് ആണ് എം ജി ഡൗൺവേർഡ് ഡയറക്ഷനിൽ, പിന്നെ ഒന്ന് നോർമൽ റിയാക്ഷനാണ് ക്യാപിറ്റൽ എൻ, പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ഫോഴ്സാണ് ക്യാപിറ്റൽ എഫ് എന്ന് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ബോഡിക്ക് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, നിങ്ങളിത് ഒരു ലിമിറ്റിംഗ് കണ്ടീഷനിലാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും. മനസ്സിലായില്ലേ? ഇനി ഈ നോർമൽ റിയാക്ഷൻ്റെയും ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെയും റിസൾട്ടൻ്റ് ആണ് അവിടെ ക്യാപിറ്റൽ ആർ എന്ന് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി ദ കോൺടാക്ട് ഫോഴ്സ്. ഓക്കെ, ഇനി നിങ്ങൾ ആ ഫിഗർ നോക്കിയാൽ ആ റിസൾട്ടൻറ്റിനും നോർമൽ റിയാക്ഷനും ഇടയിലൊരു ആംഗിൾ കാണുന്നില്ലേ, തീറ്റ. ആ ആംഗിളാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നിങ്ങളിവിടെ ഇങ്ങനെയൊരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യൂ. ഓക്കെ, ഈ ട്രയാംഗിൾ നിങ്ങൾക്ക് ടാൻ തീറ്റ കണ്ടുപിടിക്കാം. ഓക്കെ, ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയാം. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് എഫ് എസ് മാക്സ് ആണ് വരിക. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എഫ് എസ് മാക്സ് ഡിവൈഡ് ബൈ എൻ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എഫ് എസ് മാക്സ്, അതായത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് മ്യൂ ടൈംസ് എന്താണ്? എൻ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്താം? എഫ് എസ് മാക്സ് ഡിവൈഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ മ്യൂ എസ് ആണ്. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എഫ് എസ് മാക്സ് ഡിവൈഡ് ബൈ എൻ ഈസ് ഈക്വൽ ടു മ്യൂ എസ് എന്നത് എഴുതാം. എന്ന് പറഞ്ഞാൽ ടാൻജൻറ്റ് ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷന് ഈക്വലാണ്. മനസ്സിലായില്ലേ? സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കും, രണ്ട് മാർക്കിന് കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംഗിൾ ഓഫ് റീപോസിനെ കുറിച്ചാണ്. അതിൻ്റെ ഡെഫിനിഷൻ കൃത്യമായി പഠിച്ചു വെക്കുക, അതിൻ്റെ ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഞാൻ ഒരു ഹൊറിസോണ്ടൽ സർഫസ് കൺസിഡർ ചെയ്യുന്നു. ആ ഹൊറിസോണ്ടൽ സർഫസിൻ്റെ മുകളിൽ ഞാനൊരു ബ്ലോക്ക് വെക്കുന്നു. മനസ്സിലായില്ലേ?
ഇനി ആ സർഫസിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ചെറുങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തുകയാണ്, ബൈ മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. നിങ്ങൾ കാണാൻ പറ്റുന്നത് ഈ ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഞാനിങ്ങനെ ഉയർത്തുന്ന സമയത്ത് ഓക്കെ തീറ്റ ഇൻക്രീസ് ചെയ്യും. ഒരു പെർട്ടിക്കുലർ ആംഗിൾ ആവുന്ന സമയത്ത് ഈ ബോഡി ഈ ഇൻക്ലൈൻഡ് സർഫസിന് മുകളിൽ നിന്ന് ജസ്റ്റ് എന്ത് ചെയ്യും, താഴോട്ടേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് ഈ ഇൻക്ലൈൻഡ് സർഫസ് ഈ ഹൊറിസോണ്ടലുമായിട്ടുണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആംഗിൾ ഓഫ് റീപോസ് എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് ഡെഫിനിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അത് കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഇവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് അനലൈസ് ചെയ്യാം. ഒന്ന് വെയ്റ്റ് ആണ് എം ജി ഡൗൺവേർഡ് ഡയറക്ഷനിൽ, പിന്നെ ഈ സർഫസ് ആ ബ്ലോക്കിന് മുകളിൽ നോർമലായിട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, ദാറ്റ് ഈസ് കോൾഡ് നോർമൽ റിയാക്ഷൻ. കൂടാതെ ഇതിന് എങ്ങോട്ടേക്ക് പോകാനുള്ള ടെൻഡൻസിയാണുള്ളത്, താഴോട്ടേക്ക് പോകാനുള്ള ടെൻഡൻസിയാണുള്ളത്, അതുകൊണ്ട് ഫ്രിക്ഷൻ ഉണ്ടാവും, അതെങ്ങോട്ടേക്ക് ആ മുകളിലേക്കാണ് ഉണ്ടാവുക. മനസ്സിലായില്ലേ? ഇനി ഇതെന്തുകൊണ്ടാണ് താഴോട്ടേക്ക് മൂവ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ വെയ്റ്റിന് എന്ത് ചെയ്യുക, ഒന്ന് റിസോൾവ് ചെയ്യുക. ഇവിടെ ഇൻക്ലൈൻഡ് സർഫസ് ഉണ്ടാക്കുന്ന ആംഗിളാണ് ആൽഫ, അതിനെയാണ് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ എം ജി എന്ന് പറയുന്ന ഈ ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ അവിടെ ഒരു ട്രയാംഗിൾ കാണാം, ഒരു റൈറ്റ് ട്രയാംഗിളാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും, 90 മൈനസ് ആൽഫയായിരിക്കും. മനസ്സിലായില്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്, ആൽഫയായിരിക്കും. അതുകൊണ്ട് എം ജിയെ റിസോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒന്ന് എം ജി കോസ് ആൽഫയും അടുത്തത് എം ജി സൈൻ ആൽഫയുമാണ്. അപ്പോൾ ഈ ബോഡി താഴോട്ടേക്ക് മൂവ് ചെയ്യാൻ കാരണം എന്താണ്, എം ജി സൈൻ ആൽഫയാണ്. മനസ്സിലായോ? ഇനി ഇതൊരു ലിമിറ്റിംഗ് കണ്ടീഷനിലാണുള്ളത്, ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലാണുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ബോഡി ജസ്റ്റ് താഴോട്ടേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഓക്കെ, ഇക്വിലിബ്രിയത്തിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്താണ്, എം ജി സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു എഫ് എസ് മാക്സ് എന്ന് എഴുതാം, എം ജി കോസ് ആൽഫ ഈസ് ഈക്വൽ ടു എൻ എന്ന് എഴുതാം. ശരിയല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്താൽ കിട്ടുക എം ജി സൈൻ ആൽഫ ഡിവൈഡ് ബൈ എം ജി കോസ് ആൽഫ ഈസ് ഈക്വൽ ടു എഫ് എസ് മാക്സ് ഡിവൈഡ് ബൈ എൻ എന്ന് വരും. എം ജി ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, സൈൻ ആൽഫ ബൈ കോസ് ആൽഫ ദാറ്റ് ഈസ് ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു എഫ് എസ് മാക്സ് ഡിവൈഡ് ബൈ എൻ എന്ന് കിട്ടും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എഫ് എസ് മാക്സ് ഡിവൈഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്, ദാറ്റ് ഈസ് മ്യൂസ് എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു വാട്ട്, ടാൻ തീറ്റ, ദാറ്റ് ഈസ് ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായത് എന്താണ്, കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് റീപോസിന് ഈക്വൽ ആണ്, അതുപോലെ തന്നെ ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു ടാൻജന്റ് ഓഫ് എന്താണ്, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ അല്ലേ. ദാറ്റ് ഈസ് ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഈസ് ഈക്വൽ ടു തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് റീപോസ് എന്തിന് തുല്യമാണ്, ആംഗിൾ ഓഫ് ഫ്രിക്ഷന് തുല്യമാണ്. അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റൻ എന്തായിരിക്കും, ആംഗിൾ ഓഫ് റീപോസ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കും. അങ്ങനെ പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ ഈ ഫിഗർ വരക്കുക, ഇത്രയും സ്റ്റെപ്പുകൾ എഴുതുക, പ്രൂവ് ചെയ്യുക. മനസ്സിലായോ? ഇത് സാധാരണ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്, കൃത്യമായി മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയ പോയിൻറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായേണ്ടത് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.